നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഒരു റോക്കറ്റ് എക്സ്പെരിമെന്റ് ആണ്. ഇത് വന്നിട്ട് നിങ്ങളുടെ കുട്ടികൾക്കും വന്നിട്ട് ഇത് വന്നിട്ട് സ്കൂളിൽ വന്നിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നേരെ അതിലേക്ക് കടക്കാം. നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം വേണ്ടത് ഒരു വെള്ളം കുപ്പിയാണ്. ഇത് രണ്ട് ലിറ്ററിന്റെ ഒരു വെള്ളം കുപ്പിയാണ് ഞാനിപ്പോ എടുത്തിരിക്കുന്നത്. പിന്നെ ഒട്ടിക്കാൻ വന്നിട്ട് ഒരു ടേപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ മൂന്ന് റോൾ പെൻസിൽ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കത്രികയും എടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാൻ. പിന്നെ വന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ, അതും പിന്നെ ഒരു കോർക്ക് എടുത്തിട്ടുണ്ട് എയർ ടൈറ്റ് ആയിട്ട് വെക്കാൻ. പിന്നെ വന്നിട്ട് വിനീഗർ വന്നിട്ട് എടുത്തിട്ടുണ്ട്, സിന്തറ്റിക് വിനീഗർ ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് കയ്യിലിരിക്കുന്ന മറ്റേത് ബേക്കിംഗ് സോഡ. ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമ്മൾക്ക് കുപ്പി എടുത്തിട്ട് ടേപ്പ് ഒട്ടിച്ച് തുടങ്ങാം. ഇങ്ങനെ ഒട്ടിച്ച് വരുമ്പോ ഇടയ്ക്ക് ഒരു പെൻസിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ മൂന്ന് പെൻസിൽ വെച്ചാണ് നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്. നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം ഞാൻ കറക്റ്റായിട്ടെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ. ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഫണൽ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ വെച്ചിട്ട് നമ്മളുടെ ആദ്യം എടുത്ത വിനീഗർ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഫണലിലേക്ക്. ഫണലെടുത്ത് മാറ്റാം നമുക്ക്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാല്, നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക. എന്നിട്ട് അതോ എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബേക്കിംഗ് സോഡ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം.
മടക്കി കൊടുക്കാം ഇത് നമ്മൾ ഇപ്പോ ക്ലോസ് ചെയ്യാനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നിട്ട് പിന്നെയും തൂക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരെ അപ്പോൾ ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ അടി കൂടെ ലീക്കായി പോകത്തില്ല ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അത് വന്നിട്ട് നേരെ നമ്മളുടെ കുപ്പിക്കകത്ത് കയറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ഇതൊന്ന് തിരിച്ച് ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചാൽ മതി പിന്നെ